സ്നേഹമുള്ളവരെ, ഉപമയുടെ പൊരുൾ തേടി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഉപമകളുടെ പൊരുൾ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഉപമകളിലൂടെ യേശു ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ ഉപമകൾ യേശു പറയുന്നത്? ഇന്ന് നമ്മുടെ കൂടെ ഈ ചർച്ചാ പഠനത്തിൽ പങ്കെടുക്കുന്നത് സജിയും സിസയുമാണ്. ഉപമകൾ കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായം മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലുണ്ട്. അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നത്, അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരെ പഠിപ്പിച്ചു. സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഉപമയിലൂടെയാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉപമയെക്കുറിച്ച് സജിയുടെ സംശയങ്ങൾ എന്താണ്? മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 11-ും 12-ും വാക്യത്തിൽ ഇങ്ങനെയാണ് യേശു ഉപമകളുടെ ഉദ്ദേശത്തെപ്പറ്റി പറയുന്നുണ്ട്. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. എന്തുകൊണ്ടാണ് യേശു ഉപമകൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാതിരിക്കുന്നത്? അപ്പോൾ സജിയുടെ ന്യായമായ ചോദ്യം, മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഉപമയിലൂടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർ രക്ഷപ്പെടുന്നത് കർത്താവിന് ഇഷ്ടമല്ലേ? അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും കോമൺ മനുഷ്യന് അതൊരു ഫീലിംഗ്സ് ഉണ്ടാവും. ഉപമയുടെ അർത്ഥം ആർക്കാണ് മനസ്സിലാക്കി കിട്ടുന്നത്? ഈ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങളാണ് ഉപമയിലൂടെ പഠിപ്പിക്കുന്നത്. ഈ വ്യാഖ്യാനം ആരുടേതാണെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 40-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ജോസഫ് ഒരു സ്വപ്നം വ്യാഖ്യാനിക്കാൻ മുതിരുമ്പോൾ അവൻ പറയുകയാണ്, വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലേ? അപ്പോൾ അവൻ പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനയിലൂടെയാണ് ദൈവം വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. ആർക്കാണ് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുക എന്ന് മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 25-26 വാക്യങ്ങളിൽ കാണാം. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. ശ്രദ്ധിക്കണേ, ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുക. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ കൊച്ചു കുഞ്ഞിന്, ഒരു 5 വയസ്സായ 6 വയസ്സായ ഒരു കുഞ്ഞിന് ഇത് പറഞ്ഞാൽ മനസ്സിലാകുമോ? അവര് മനസ്സിലാകത്തില്ല. അപ്പൊ ആരെയാണ് ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നത്? ഒരു വാക്യം കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്ന ശിശു എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെയാവുക. അത് 80 വയസ്സുകാരനുമാകാം, 50 വയസ്സുകാരനാകാം, 30 വയസ്സുകാരനുമായിരിക്കാം. അപ്പൊ മാനസാന്തരമാണ് ലൈഫിൻ്റെ ടേണിങ് പോയിന്റ്. കർത്താവ് ഒരു ശിശുവാകാൻ പറയുന്നത് മാനസാന്തരപ്പെട്ടുകൊണ്ടാണ്. ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ നിന്നും ഒരു മാനസാന്തരം ആവശ്യമാണ്. ഇതിന് മറ്റൊരു ഭാഷയിൽ യേശു പറയുന്നത് കാണാം. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 5-ാം വാക്യത്തിൽ പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക. അപ്പം ഈ മാനസാന്തരം മറ്റൊരു ഭാഷയിലാണ് പറയുന്നത്, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക. അപ്പം എന്താണ് ഈ ജലം, എന്താണ് ഈ ആത്മാവ്? ഈ മാനസാന്തരപ്പെടണമെങ്കിൽ ദൈവവചനം കേൾക്കണം. ദൈവവചന ശ്രവണത്തിലൂടെയാണ് മാനസാന്തരം സംഭവിക്കേണ്ടത്. അങ്ങനെ മാനസാന്തരം സംഭവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ദൈവം ആ വ്യക്തിയിൽ കൊടുക്കും. എഫേസുസിൻ്റെ ലേഖനം 1:13 രേഖപ്പെടുത്തിയിട്ടുണ്ട്, മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവിനാൽ ദൈവം മുദ്ര ചെയ്യും. അപ്പോൾ ആരാണ് ഇവിടെ ശിശുവാകുന്നത്? വചനം ശ്രവിച്ച് മാനസാന്തരപ്പെട്ട്
ക്രിസ്തുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ ശിശുക്കളെ പോലെ ആയിത്തീരും. അപ്പൊ എന്താ മനസ്സിലാകുന്നത്? അത് സത്യമാണ്. എൻ്റെ ജീവിതത്തിലും ഇതുതന്നെയാണ് ഒരു അനുഭവം. വചനം കേട്ട് മാനസാന്തരപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അതൊരു പുതിയ ജീവിതത്തിന് കാരണമായി. വചനം കേട്ട് മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെയാകുന്ന ഒരു വ്യക്തിക്കാണ് ദൈവിക രഹസ്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. മാത്രമല്ല, പ്രഭാഷകന്റെ പുസ്തകം 39-ാമത്തെ അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. അവൻ ആപദ്വാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വയത്തമാക്കുകയും ചെയ്യുന്നു. ഒരു പ്രത്യേക ഗ്രൂപ്പ് അത്യുന്നതനായ ദൈവത്തിൻ്റെ നിയമം അറിയാൻ ആഗ്രഹിക്കുന്നവൻ. എന്തിനാ നിയമം അറിയുന്നത്? ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ. അങ്ങനെയുള്ളവൻ്റെ ശ്രദ്ധ എങ്ങോട്ട് പോകുന്നറിയാവോ? പ്രവാചക വചനങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കും. ആരെങ്കിലും ഒരു നല്ല പ്രഭാഷണം പറയുന്ന കേട്ടാൽ അതിലേക്ക് അവൻ ശ്രദ്ധിക്കും. ഉപമയുടെ പൊരുൾ തേടി അവൻ പോകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കർത്താവ് അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 21-ാം വാക്യത്തിൽ പറയുകയാണ്, എന്റെ കൽപ്പനകൾ പാലിക്കുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത്, അവരെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവരെ സ്നേഹിക്കുന്നു, എന്നെ അവർക്ക് ഞാൻ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ മാനസാന്തരപ്പെട്ടാൽ പോരാ, യേശുവിൽ വിശ്വസിച്ചാൽ പോരാ, യേശുവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ തുടങ്ങുമ്പോൾ പിതാവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ സ്നേഹവും അവരിലേക്ക് വരികയും അവർക്ക് തന്നെ തന്നെ യേശു വെളിപ്പെടുത്തി കൊടുക്കും. അപ്പൊ ദൈവത്തെ വെളിപ്പെടുത്തി കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ നിയമം പഠിക്കുക. എന്തിനാ? പാലിക്കാൻ വേണ്ടി. അതാണ് യേശു പറയുന്നത്, അങ്ങനെയുള്ളവരാണ് എന്നെ സ്നേഹിക്കുന്നവരെ. അപ്പൊ പിതാവിൻ്റെ സ്നേഹം അവരിലേക്ക് ലഭിക്കുന്നു, വീണ്ടും യേശുവിൻ്റെ സ്നേഹം ലഭിക്കുന്നു, യേശു തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇതൊരു പഠനത്തിലൂടെ മാത്രം മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഘടകമല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ഉപമ എന്ന് പറയുമ്പോൾ ലോകത്തിലെ എന്തെങ്കിലും ഒരു കാര്യം കർത്താവ് എടുക്കും. ഒരു വിവാഹ വിരുന്ന്, അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് വിവാഹ വിരുന്ന്. അങ്ങനെ ഒരു സംഭവത്തിലൂടെ സ്വർഗീയ കാര്യങ്ങളെ മനസ്സിലാക്കി തരലാണ് കർത്താവ് ഉപമയിലൂടെ ചെയ്യുന്നത്. 78-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ഒരു ഉപമ പറയാം, പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. അപ്പൊ പുരാതന ചരിത്രത്തിന്റെ പൊരുൾ വ്യക്തമാക്കുന്നത് ഒരു ഉപമയിലൂടെയാണെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മത്തായി 21:45-46 ഒന്ന് വായിച്ചു കേൾക്കാം. പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും അവന്റെ ഉപമകൾ കേട്ടപ്പോൾ അവൻ തങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അവർ അവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു, കാരണം ജനങ്ങൾ അവനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലായോ? ഒരു ഉപമ കേട്ടപ്പോൾ മനസ്സിലാകേണ്ടവർക്കത് മനസ്സിലായി. അത് മനസ്സിലായപ്പോൾ അവർ ചെയ്തത് അവനെ എങ്ങനെ പിടികൂടിക്കൊണ്ട് നശിപ്പിക്കാമെന്നായിരുന്നു. മനസ്സിലാകഞ്ഞിട്ടാണോ? അല്ല. ദാവീദ് രാജാവ് ഒരിക്കൽ പടയാളിയുടെ ഭാര്യയെ വ്യഭിചാരം ചെയ്ത് പിന്നീട് അവളുടെ ഭർത്താവിനെ കൊന്ന് അവളെ സ്വന്തമാക്കി. രാജാവിൻ്റെ അടുക്കലേക്ക് നാദാപ്രവാചകൻ വന്ന് ഒരു കഥ പറഞ്ഞു. ഒരു ധനികൻ ഒരു വിരുന്ന് വന്ന വ്യക്തിക്ക് വേണ്ടി അയൽപ്പക്കത്തുള്ള ദരിദ്രൻ്റെ ആടിനെ കൊന്ന് വിരുന്നൊരുക്കിയെന്നാണ്. ദാവീദ് ക്ഷുഭിതനായി. നാഥാൻ മുഖത്തു നോക്കിയിട്ട് പറഞ്ഞു, നീയാണ് ആ മനുഷ്യൻ. എന്താ അവിടെ ഉദ്ദേശിച്ചത്? ഒരു ദുർമോഹത്തിന് വേണ്ടി ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളപ്പോൾ പടയാളിയുടെ ഭാര്യയെ മോഹിച്ച് അവളെ വ്യഭിചാരം ചെയ്ത് അവൾ ഗർഭിണിയായപ്പോൾ പടയാളിയെ കൊന്നുകളയാൻ പോലും മടി കാണിച്ചില്ല. ദാവീദിന് വ്യക്തമായിട്ട് മനസ്സിലായി അവനോടാണ് ഈ ഉപമയിലൂടെ സംസാരിച്ചത്. അവൻ മാനസാന്തരപ്പെട്ടു. എന്നാൽ യേശുവിൻ്റെ ഉപമ കേട്ടപ്പോൾ പുരോഹിതന്മാരും പ്രധാന പുരോഹിതരും ജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ളവരാണ്. അവരെക്കുറിച്ചാണെന്ന് വ്യക്തമായി ബോധ്യം കിട്ടി.
പക്ഷേ അവർ ആക്രോശിച്ചു, എങ്ങനെ അവനെ കൊല്ലണമെന്നുള്ള പ്ലാൻ ചെയ്യാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഉപമയിലൂടെ ജനത്തോട് സംസാരിക്കുക, ഇടയന്മാരോട് സംസാരിക്കുക, അധികാരികളോട് സംസാരിക്കുക, ഇത് ബൈബിളിൻ്റെ ഒരു രീതിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അന്വേഷിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകാൻ, അല്ലാത്തവർക്ക് അതൊരു ചെറുകഥയായിട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉപമയുടെ പൊരുൾ തേടിപ്പോകുന്ന മക്കളായി ഞാനും നിങ്ങളും മാറട്ടെ. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.